Once again, welcome back to my channel, Aami Stocks. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു എംബ്രോയിഡറി ഫ്രെയിം എടുക്കാം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ക്ലോത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ എന്ന് വരാറുള്ള കാര്യമാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ ആമി തന്നെയാണ് പേര് നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഞാൻ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് ടൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് നല്ല എത്രത്തോളം നിങ്ങൾക്ക് ടൈറ്റ് ആക്കാൻ പറ്റും അത്രത്തോളം ടൈറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമേ നമ്മൾ ചെയ്യണ വർക്കിന് ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ ഫസ്റ്റ് ഞാൻ നമ്മുടെ ലീവ്സാണ് ചെയ്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറിലുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട് എംബ്രോയിഡറി ത്രെഡ് തന്നെയാണ് കേട്ടോ ഒരു സാധാരണ ഒരു സൂചിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലായിട്ട് കോർത്ത് കൊടുത്തു എന്നിട്ട് ഇതേപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും ടോപ്പിലായിട്ട് ഇതുപോലെ കുത്തിയെടുത്തു എന്നിട്ട് മിഡിൽ ഭാഗത്തേക്കായിട്ട് ഞാൻ കൊണ്ടുവരാണ് കേട്ടോ അതിനുശേഷമാണ് നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തും കുത്തിയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ വേറെ ലീവ്സ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഒരുപാട് സ്റ്റിച്ചസ് ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത് ഒരു സൈഡിലുള്ള ലീവ്സ് മൊത്തം ഞാൻ ചെയ്തു അഞ്ച് ലീവ്സ് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു കളറാണ് ഫസ്റ്റ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എംബ്രോയിഡറി ത്രെഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്യുവൽ കളറാണ് കേട്ടോ രണ്ട് കളർ മിക്സ് ആയിട്ടുള്ളതാണ് അപ്പം അത് കാരണം നമുക്ക് വേറെ കളർ മിക്സ് ചെയ്യൊന്നും വേണ്ട ഇതിൻ്റെ മുകളിലുള്ളത് കാരണം വെളുപ്പണിയായി അപ്പോൾ അത് ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നേരത്തെ ഞാൻ ചെയ്തതുപോലെ തന്നെയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അതായത് ഫസ്റ്റ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക അതിനുശേഷം ആ സ്പേസസൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്യുക അത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ ഇതേ ഫ്ലവേഴ്സിൻ്റെ ഔട്ടർ ലെയറൊക്കെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് രണ്ട് കളറിലെ ത്രെഡായിരുന്നു എന്ന് അത് കാരണം ഫ്ലവർ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് ക്യൂട്ടായിട്ടില്ലേ കാണാൻ ഇനി നമുക്ക് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു യെല്ലോ കളറാണ് കേട്ടോ യെല്ലോ വൈറ്റ് കോംബോയിലുള്ള ഒരു മിക്സഡ് ത്രെഡാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് ഫ്ലവറിൻ്റെ മിഡിൽ പാർട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു കളർ ചൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ കളർ ചോയ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം അപ്പോൾ ഇത് ഞാൻ ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ ചെയ്യണത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സൂചി മുകളിലേക്ക് എടുത്തു അതിനുശേഷം കുറേ ഇങ്ങനെ ചുറ്റി ചുറ്റിയിട്ട് ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുകയാണ് എന്നിട്ട് അടിക്കൊടുന്ന് വലിച്ചെടുക്കുക അപ്പോൾ ഇത് കെട്ടുകൊടുങ്ങാണ്ട് നോക്കുക നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യുക കേട്ടോ ഇങ്ങനെ ഒരു മൂന്നാലെണ്ണം ഇട്ടിട്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഒരു ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഫ്ലവർ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മിഡിൽ പാർട്ടൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പം അടുത്ത ഫ്ലവർ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത ഫ്ലവറിൻ്റെ മിഡിൽ പാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ത്രെഡ് വെച്ചിട്ടാണ് നെക്സ്റ്റ് ഫ്ലവർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം അപ്പോൾ ഇതും ഈ ഒരു ബ്ലൂ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ബ്ലൂവും അതേപോലെ ഒരു ഡാർക്ക് ബ്ലൂവും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അപ്പം അതാണ് അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ആ യെല്ലോയും വൈറ്റും എല്ലാത്തിനും സെയിം തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് മൂന്നാമത്തെ നമ്മുടെ ഫ്ലവർ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ
ദേ കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മുടെ ഫ്ലവേഴ്സും അതുപോലെ ലീവ്സും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലീവ്സിൻ്റെ സ്റ്റെം ഇല്ലേ, ആ സ്റ്റെം ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റെം ചെയ്യുമ്പോൾ ഞാനൊരു ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ത്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ചൊക്കെ വെച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ വെറുതെ ആ ഒരു ബാക്ക് ടു ബാക്ക് ചെയ്യണ ആ ഒരു സ്റ്റിച്ചില്ല, നോർമൽ നമ്മുടെ സ്റ്റിച്ച് അതാണ് കേട്ടോ ചെയ്ത് കൊടുക്കണത്. അപ്പോൾ ദേ നമ്മുടെ എംബ്രോയിഡറി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ റിബൺ വെച്ചിട്ട് ഇതുപോലൊരു ബോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ടോപ്പിലായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഉഹു ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ എന്തെങ്കിലും ഇത് വോളിൽ വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഒന്നും കൂടി ഒന്ന് മോടി പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു ബോ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ ചുറ്റിലായിട്ട് കുറച്ച് വൈറ്റ് ബീഡ്സ് എടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ബീഡ്സിന് എടുക്കണമെന്നില്ല, വേറെ കളേഴ്സൊക്കെ ചൂസ് ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചെയ്യാനായിട്ട്, അതായത് കുറച്ച് ടൈം വേണം, കുറച്ച് ക്ഷമ വേണം. പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ അട്ടാറ് വർക്ക് തന്നെ ആവും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും വരാറുള്ളത് പോലെ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ആ ഒരു ബെല്ലൈക്കണും കൂടി എനിക്ക് ചെയ്തിട്ട് അതിൽ ഓൾന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എനിക്ക് അല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.